தலைகளை வணக்கம் பிரார்த்தி. நித்தியநாயா தெய்வமே, கருணை உள்ள பிதாவே, ஞங்கள் திருமன்பில் அடுத்து வந்திருக்கிறோம். നിന്റെ വചനത്തിലെ അത്ഭുതമേറിയ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളെ ഹൃദയദൃഷ്ടികളെ നീ പ്രകാശിപ്പിക്കണം. ഏകാഗ്രതയോടെ തിരുമുൻപിലായിരിക്കാൻ ഞങ്ങൾക്കൊക്കെ പതരണം. നിന്റെ വചനം ധ്യാനിക്കുവാനും അത് പഠിക്കുവാനും പഠിപ്പിക്കുവാനും ജീവിതത്തിൽ പാലിക്കുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആ നമ്മുടെ വളരെ ചുരുങ്ങിയ സമയത്തെ ദൈവവചന ധ്യാനത്തിനായി ഇന്ന് ഏവെങ്കിലിനായിട്ട് വായിച്ച വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 21-ാം ഭാഗം. വിശുദ്ധ യോഹന്നാൻ 17:21, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കും. ഈ വിധത്തിലുള്ള ക്രമീകരണം ഒരുക്കിയ ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യാച്ചനോടും കുടുംബത്തോടും നിങ്ങളെല്ലാവരോടുമുള്ള കടപ്പാട് ഈ അവസരത്തിൽ അറിയിക്കും. വളരെ താല്പര്യപൂർവം ഈ പ്രത്യേക സാഹചര്യത്തിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് ഈ ആരാധനയിലായിരിക്കാൻ നമുക്ക് ദൈവം കൃപ നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. കൊറോണ വൈറസിൻ്റെ ഭീതിയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. ഏകദേശം ഒരു വർഷം അതിൻ്റെ ഭീതിയിൽ നാം കഴിഞ്ഞു. ഇന്നും അതിൽ നിന്ന് കരകയറുവാനായിട്ട് പൂർണ്ണമായിട്ട് സാധിച്ചിട്ടില്ല. മനുഷ്യൻ്റെ എല്ലാ നേട്ടങ്ങളെയും കീഴ്പ്പെടുത്തിയതായ ഒരനുഭവം. അതും ഏറെ വിചിത്രം എന്ന് തോന്നുന്നത് ഒരു സോപ്പ് തുള്ളി വീണാൽ അതില്ലാതെയാകുക. ജീവനുള്ള ഒന്നല്ല, എന്നാൽ ഏത് ശരീരത്തിൽ അത് പ്രവേശിക്കുന്നു ആ ശരീരത്തിൽ നിന്ന് ജീവൻ ഉൾക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അനുഭവം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സഭയായി ഇടവകയായി വ്യക്തികളായി കുടുംബങ്ങളായി നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ പങ്കും എത്ര വലുത് എന്ന് തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മെ സഹായിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കാത്തത്. ഞാൻ ഓർക്കുന്നു മുമ്പൊക്കെ ഈ പള്ളിയിൽ വന്ന അവസരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും എഴുന്നേറ്റ് മുമ്പോട്ട് വന്നിരിക്കുന്നു. എന്നാൽ ഇന്ന് എത്രയും അകലം പാലിച്ചുകൊണ്ട് ആരാധനയിൽ മാറി നിന്ന് ആരാധിക്കണം എന്ന് പറയുന്നുണ്ട്. അടുത്തിരുന്ന് ആരാധിക്കാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇടയ്ക്ക് ഗ്യാപ്പൊന്നും വിടാതെ അടുത്തിരുന്ന്. എന്നാൽ ഇന്ന് ഗ്യാപ്പ് അകലം ഒക്കെ പാലിച്ചുകൊണ്ട് ആയിരിക്കണം ആരാധിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് എന്നത് ഓർമ്മ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ അന്നാമായി. എന്നാൽ മനുഷ്യനൊരു വലിയ പ്രതീക്ഷയാണ് ഇതിൽ നിന്നൊക്കെ ഉള്ള ഒരു വിടുതൽ പരിഹാരം. ലോകചരിത്രം പഠിച്ചാൽ അതൊക്കെ കാണാൻ കഴിയും. എന്നും മനുഷ്യനെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധ്യമല്ല. ആ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. ആ ദൈവത്തിന്റെ വലിയ പദ്ധതി എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ആയിരിക്കാനായിട്ട് സാധിക്കണം എന്നത്. ഇതുമൂലം ഉണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് ചോദിച്ചാൽ, ആലയങ്ങൾ ദൈവാലയങ്ങൾ പൂട്ടിക്കിടന്നതായ അവസരത്തിൽ
ഭവനങ്ങൾ ദൈവാലയമായി രൂപാന്തരപ്പെട്ടു എന്നതാണ്. പല ഭവനങ്ങളിലും ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട ഇടയായി എന്നത് ഏറെ സന്തോഷം നൽകുന്നതാണ്, ഏറെ അനുഗ്രഹം പ്രദാനം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നാം തിരിഞ്ഞു നോക്കിയാൽ കുറച്ചുകൂടെ ലളിതമായ ജീവിതമാണ് മനുഷ്യന് ആവശ്യം എന്നും, ആർഭാടത്തോടുകൂടെ മുൻപോട്ട് പോകേണ്ടതല്ല, താഴ്മയോടെ വിനയത്തോടെ ഒക്കെ ആയിരിക്കണം എന്നതും, കുറച്ച് സാവകാശമായി ശാന്തമായി തിടുക്കം കൂടാതെ ജീവിക്കണമെന്നും ഒക്കെയുള്ള ഒരു ചിന്ത വളർത്തിയെടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നതിന് സംശയം. ഇത് ദൈവത്തിന്റെ ശിക്ഷയാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ശ്രദ്ധേയമായിട്ടുള്ള, ദൈവത്തിന്റെ ശിക്ഷണമാണോ എന്ന് ചോദിച്ചാൽ അതും വളരെ ശ്രദ്ധിച്ച് പറയേണ്ടതാണ്. ഡിസിപ്ലിനറി ആക്ഷനും ഉണ്ട്, ശിക്ഷയും ഉണ്ട്, രണ്ടുമുണ്ട്. എന്തിനെന്ന് ചോദിച്ചാൽ ദൈവബദ്ധത തിരിച്ചറിയണം. ദൈവബദ്ധത തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവബദ്ധതയുടെ മുമ്പിൽ നമുക്ക് എങ്ങനെ പ്രവർത്തിപ്പാനായിട്ട് കഴിയും, ക്രിയാത്മകമായി കർമ്മനിരതരായി നിരാശപ്പെടാതെ ഇതിൻ്റെ മേലുള്ള ഒരു ജയമുണ്ട് എന്നുള്ള വലിയ അനുഭവത്തിൽ ആയിത്തീരുവാനായിട്ട് സാധിക്കണം എന്നതാണ് ഇതിലൂടെയൊക്കെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഇന്ന് സഭയായി എക്യുമെനിക്കൽ സൺഡേ ആഘോഷിക്കുന്ന ദിവസം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോഴും CSICNI മാർത്തമ സഭകളുടെ ഐക്യവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു അന്ന് സഭയായി പഠിക്കുവാൻ നിശ്ചയിച്ചത്. ഇന്ന് ആഗോള സഭകളുടെ ഐക്യം എന്നതായ ഒരു ചിന്ത, ആ ഒരു വലിയ ദർശനം, ആ ഒരു വലിയ അനുഭവം മുറുകെ പിടിക്കുവാനാട്ട് ഇന്ന് നമ്മൾ പാടിയ പാട്ടുകളൊക്കെ, പ്രാരംഭമായി പാടിയ പാട്ടിൽ തുടർന്ന് പാടിയതായ പാട്ടുകളിലും ഒക്കെ ഈ വലിയ ദർശനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പാഠം വായന ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അവിടെയും ഒരുമിച്ചുള്ള അനുഭവം, പങ്കുവയ്ക്കുന്ന അനുഭവം, ഒരാൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവരിലുമുള്ള അനുഭവം. മോശയുടെ കാലത്തെ ഒരു സംഭവമാണ് നമ്മൾ ഒന്നാം പാഠമായി വായിച്ചത്. അവിടെ മോശ യോശുവ പിറുപിറുക്കുന്നതായി, മോശയോട് പിറുപിറുക്കുക, അവരെ കുറ്റപ്പെടുത്തണമേ എന്നാ പറഞ്ഞു. അപ്പൊ മോശ പറഞ്ഞൊരു ഒരു കാര്യം, എല്ലാവരും ദൈവാത്മാവ് നിറഞ്ഞവരായി തീർന്നു എങ്കിൽ, പ്രവചിക്കുന്നവരായി തീർന്നു എങ്കിൽ, ദൈവസ്വഭാവമുള്ളവരായി മാറിയിരുന്നു എങ്കിൽ എത്ര അനുഗ്രഹമായിരുന്നു എന്നതാണ് നാമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ദൈവം തന്ന നന്മകൾ നമുക്ക് വേണ്ടി അല്ല എന്നുള്ളതായ ചിന്ത എല്ലാ നിമിഷവും നമ്മെ ഭരിക്കും. നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ആകുന്നു എന്നുള്ള ആ ദർശനം നിലനിർത്തുമ്പോഴാണ് ദൈവത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശവും പദ്ധതിയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. എക്യുമെനിസം സഭ എന്ന് പറഞ്ഞാൽ ഒരു കുടയുടെ കീഴിലായിരിക്കുക എന്നതാണ്. ഒരു കുടയുടെ കീഴിലായിരുന്നു കൊണ്ട് വ്യത്യസ്തത നിലനിർത്തി മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കണം എന്നതാണ്. പകയില്ലാതെ വൈവിധ്യത്തിലും കൂട്ടായ്മയിലും ഒന്നിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത്. ഒരു തോട്ടം എടുത്താൽ പലതരത്തിലുള്ള പുഷ്പങ്ങൾ അതിലുണ്ട്. ഇതെല്ലാം കൂടെ പോകുമ്പോഴാണ്, ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ആ തോട്ടം തോട്ടമായി മാറുന്നത്. ആ തോട്ടത്തിന്റെ മനോഹാരിത നിലനിർത്തുവാനായിട്ട് സാധിക്കുന്നത് എന്നതിന് യാതൊരു സംശയം. ഇവിടെ വ്യത്യസ്ത അനുഭവങ്ങളിൽ വ്യത്യസ്ത സ്വഭാവമുള്ളവർ, വ്യത്യസ്ത രുചിയുള്ളവർ, എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി, ഒരേ പദ്ധതിക്ക് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ വലിയ അനുഗ്രഹം അവിടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും എന്നതിന് യാതൊരു സംശയം. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയുടെ ഒരു പ്രസക്ത ഭാഗമാണ് സുവിശേഷമായി നാം വായിച്ച് കേട്ടത്. ഇത് വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതായ ഒരു പ്രാർത്ഥനയാണ്. വിശുദ്ധീകരിക്കുവാനാണ് ദൈവത്തിന്റെ ആ വലിയ ഉദ്ദേശം അനുസരിച്ചുള്ള ജീവിതത്തിനായിട്ട് വിശുദ്ധീകരണം പ്രാപിച്ച് മുൻപോട്ട് പോകുന്നതിന് വേണ്ടിയുള്ളതായ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന എന്ന് കാണുവാൻ.
ഈ മരോ മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ വരേണ്ട സഭ, ഇന്നായിരിക്കുന്ന സഭ, ആ സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നാം ചിന്തിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ ആ പ്രാർത്ഥനയിൽ നമ്മുടെ ഇടവകയെയും നമ്മുടെ അംഗങ്ങളെയും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ തനിക്ക് വേണ്ടി, തന്റെ ശിഷ്യർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഉള്ള ഒരു വലിയ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ, ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമത് കർത്താവ് പറഞ്ഞു, അവരും നമ്മിലാകണം. Abide in us. May they be in us. നമ്മിലാകണം. ആരെ? അവർ. അപ്പൊ അവർ എന്ന് പറഞ്ഞ ആരാ? നാമം അതിൽ ഉൾപ്പെട്ടു. അവരും നമ്മിൽ ആകണം. പിതാവ് പുത്രനിൽ ഐക്യപ്പെട്ടായിരിക്കുന്നത് പോലെ തന്നെ അവരും ഈ ഐക്യത്തിൽ നമ്മിൽ ആകണം എന്ന് പറയും. അത് ദൈവത്തിൽ ആയിരിക്കുക എന്നതാണ്, ദൈവത്തിൽ വസിക്കുക. എനിക്ക് വേറൊരാളിൽ വസിക്കാനായിട്ട് സാധ്യമല്ല, എത്ര ശ്രമിച്ചാലും സാധ്യം. എന്നാൽ ദൈവത്തിന് എന്നിൽ വസിക്കുവാൻ കഴിയും, എനിക്ക് ദൈവത്തോടൊപ്പവും ദൈവത്തിലുമായിരിക്കുവാനായിട്ട് കഴിയും എന്നതിന് യാതൊരു സംശയം. അത് ചേർന്ന് നിൽക്കുന്ന അനുഭവം, അറ്റി നിൽക്കുന്നതായ ഒരു വലിയ അനുഭവം. വേർപിരിക്കാനായിട്ട് സാധ്യം, വേർപിരിക്കുവാനായിട്ട് കഴിയാത്തതായ വിധത്തിൽ ദൈവത്തിൽ ആയിരിക്കുന്ന അനുഭവം, ദൈവമുള്ളതായ നല്ല ബന്ധം കാത്ത് സൂക്ഷിക്കുവാനായിട്ട് ജീവിതത്തിൽ ഇടയാകണം. അങ്ങനെ ആയെങ്കിൽ മാത്രമേ ഐക്യത്തിന്റെ അനുഭവത്തിൽ ആ പാതയിലോട്ട് നമുക്ക് ആയിത്തീരുവാനായിട്ട് സാധ്യമാകും. വിശുദ്ധ പൗലോസ് തന്റെ അനുഭവത്തിൽ പറയുന്നു, ദൈവ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാനായിട്ട് ഒന്നിനും സാധ്യമല്ല. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ ജീവനോ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ പൗലോസ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിത് പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കി ഇത് പറയുവാൻ കഴിയും, നാം ദൈവത്തിൽ ആയിരിക്കുന്ന ഒരു വലിയ അനുഭവത്തിൽ ഏത് പ്രതിസന്ധിയുടെയും നടുവിൽ, ഏത് സാഹചര്യങ്ങളുടെയും നടുവിൽ ദൈവത്തിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് ദൈവ സ്വഭാവമുള്ളവരായി തീരുവാനായിട്ട് കഴിയും. എങ്കിൽ മാത്രമേ ആവശ്യമായ എനർജി നമുക്ക് ലഭിക്കൂ. പോസിറ്റീവ് എനർജി നമ്മിൽ നിന്ന് പങ്കുവയ്ക്കുവാനായിട്ട്, നമ്മിൽ നിന്ന് പകർന്നു കൊടുക്കുവാനായിട്ട് സാധ്യമാകുള്ളൂ എന്നതിന് യാതൊരു സംശയം. അതാണ് ആഴമായ ബന്ധം, ഡീപ് റിലേഷൻഷിപ്പ്. പിതാവും പുത്രനും എപ്രകാരമായിരിക്കുന്നു, അപ്രകാരം തന്റെ ജീവൻ കൊടുത്ത് വീണ്ടെടുത്തതായ സഭയുമാകണം. ആ സഭയാകണമെങ്കിൽ ദൈവത്തിലുള്ള ആത്യന്തികമായ ആശ്രയവും ദൈവത്തോട് ചേർന്നുള്ളതായ ജീവിതവും അല്ലെങ്കിൽ ദൈവത്തിൽ വസിക്കുന്നതായ വലിയ അനുഭവവുമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് തന്റെ പർവ്വത പ്രസംഗത്തിന് മുമ്പേ, അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾ. അപ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതിന്, ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടതിന്, മുൻഗണന കൊടുക്കേണ്ടതിന്, മുൻഗണന തന്നെ കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നാമത് എന്നത് കണ്ടുകൊണ്ട് ഒന്നാമതുള്ളതിന് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ അതിനിടയാകണമെങ്കിൽ അതിനുള്ള ആ ഇനീഷ്യൽ പവർ ദൈവത്തിൽ ആയിരുന്നു കൊണ്ട് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. അവർക്ക് ഏതൊരു മെഷീൻ വർക്ക് ചെയ്യണമെങ്കിലും അതിനൊരു ഇനീഷ്യൽ പവർ ആവശ്യം, അതില്ലാതെ അത് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. ആ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിനൊരു വലിയ ശക്തി ആവശ്യം. നമുക്കറിയാം ഈ എയ്റോപ്ലെയിൻ ഒക്കെ ഭൂമിയിൽ നിന്ന് ഉയരുമ്പോൾ, ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ഇന്ധനം ഉപയോഗിക്കുന്നു, ഫ്യുവൽ ഉപയോഗിക്കുന്ന അവസ്ഥ. ലാൻഡ് ചെയ്യുമ്പോൾ അത്രയും വേണ്ട,
ലെവൽ കീപ്പ് ചെയ്ത് പോകുന്നതിന് അത്ര ആവശ്യം. എന്നാൽ താഴെ നിന്ന് ഉയരണമെങ്കിൽ വളരെയധികം ഇന്ധനം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂ. നാം ആയിരിക്കുന്നതായ ഈ ലോകത്തിൽ, നാം ആയിരിക്കുന്നതായ അനുഭവങ്ങളിൽ, ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീണുപോകാതെ, ഈ ലോകത്തിൻ്റെ ശക്തിയിൽ കീഴ്പ്പെട്ടു പോകാതെ അതിനെ അതിജീവിച്ച് മുൻപോട്ട് ഓരോ ദിവസവും പോകണമെങ്കിൽ ഒരു വലിയ ദൈവശക്തി നമുക്കാവശ്യം. അത് ദിനംതോറും ലഭിക്കുവാൻ കഴിയും. ദിനംതോറും അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും അതിൻ്റെ മേൽ ജയം കണ്ടെത്തുവാനാകട്ടെ കഴിയും. ഇതാ കർത്താവ് പറഞ്ഞു, അവരും നമ്മിലാകണം. നാം ആയിരിക്കുന്ന പോലെ നമ്മിലാകുന്ന ഒരു വലിയ അനുഭവം. ഇത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ, ഇത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. നമ്മുടെ പൂർവിക പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നുള്ളതായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉയർത്തി കാണിക്കുവാൻ, മുറുകെ പിടിക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് കർത്താവിൽ ശരണപ്പെട്ടും കർത്താവിൽ ആശ്രയിച്ചും മാത്രമേ ഇത് ചെയ്യുവാനായിട്ട് സാധ്യമാകും. കർത്താവിനെ കൂടാതെ നമുക്ക് നിലനിൽപ്പില്ല. ദൈവത്തെ കൂടാതെ, ശ്രേഷ്ഠമായ ദൈവത്തെ കൂടാതെ ഒരു നിലനിൽപ്പില്ല. അതുകൊണ്ട് ദൈവത്തിൽ ആയിരുന്നു കൊണ്ട് ദൈവകൃപ അനുഭവിച്ച് വലിയ ശക്തി കണ്ടെത്തി ഐക്യത്തിന്റെ അനുഭവത്തിൽ മുൻപോട്ട് പോകാനായിട്ടാണ് ഇവിടെ ആക്കിയിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് കർത്താവിൽ വസിച്ചുകൊണ്ടുള്ള ജീവിതത്തിന്റെ പ്രത്യേകത എന്നത് അനുഭവിച്ചറിയുവാനായിട്ട്. അതോടൊപ്പം തന്നെ രണ്ടാമത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ എപ്രകാരം ഈ ലോകത്തിൽ അയച്ചുവോ അപ്രകാരം ഞാൻ അവരെയും അയക്കുന്നു. പിതാവ് തന്റെ പുത്രനെ തന്റെ ശുശ്രൂഷകൾ നിറവേറ്റുവാനായി എപ്രകാരം ഈ ലോകത്തിലേക്ക് അയച്ചുവോ അപ്രകാരം തന്നെ ഞാനും അവരെ അയക്കുന്നു എന്നതാണ്. ഇതൊരു വലിയ നിയോഗമാണ്, ഒരു ഗ്രേറ്റ് കമ്മീഷൻ, ഹയർ ഒക്കേഷൻ, ഉയർന്ന വിളിയുടെ ഭാഗമാകുന്നു എന്നതാണ്. അതായത് കർത്താവിന് നൽകിയ ആ ഗ്ലോറി, ആ സെയിം ഗ്ലോറി ഇവിടെ ഇതാ നമുക്ക് തന്നിരിക്കുക. എന്തിനാണ് തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു? എന്തിനാണ് ഈ ലോകത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവരാജ്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ഈ ലോകത്തിൻ്റെ മൂല്യങ്ങളെ അതിജീവിക്കുന്ന ദൈവശക്തി അനുഭവിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയണം. ഒന്നാം പാഠം വായിക്കുന്നതിന് മുൻപേ സഭയെ കുറിച്ചുള്ള നാല് പ്രത്യേകതകൾ വായിച്ചു, അല്ലെങ്കിൽ നമ്മോട് പറഞ്ഞു. ഇതൊക്കെയാ സഭ, ഏകമാണ് സഭ, വിശുദ്ധമാണ് സഭ, കാതോലികമാണ് സഭ, അപ്പസ്തോലികമാണ് സഭ. ഏകം, വിശുദ്ധം, കാതോലികം, അപ്പസ്തോലികം. വിശ്വാസ പ്രമാണത്തിൽ ഞാനും നിങ്ങളും മുടങ്ങാതെ ഉരുവിടുന്ന ഭാഗം. എന്താ സഭ ഏകമെന്ന് പറയുന്നത്? ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിൽ സ്ഥാപിക്കപ്പെട്ട സഭ, ആ സഭ ഏകമാണ്, ആ സഭ വിശുദ്ധമാണ്. അപ്പോൾ സഭാംഗങ്ങൾ ആരാണ്? വിശുദ്ധരാണ്. സഭാംഗങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മളൊക്കെ, നമ്മളെല്ലാവരും. അപ്പോൾ ആ വിശുദ്ധരായി ജീവിക്കാനായിട്ട് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. അത് തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രവർത്തിപ്പാൻ കഴിയും. അതുപോലെ തന്നെ സഭ കാതോലികം എന്ന് പറയുമ്പോൾ സാർവത്രികമായ ഒന്നാണ്, യൂണിവേഴ്സൽ, യൂണിവേഴ്സൽ ആയിട്ടുള്ള കാതോലികമായിട്ടുള്ളതായ സഭയുടെ അംഗങ്ങളാണ് ഞാനും. അതുപോലെ തന്നെ അപ്പസ്തോലിക, അപ്പോസ്തോലന്മാരാൽ സ്ഥാപിക്കപ്പെട്ട നമ്മുടെ വിശ്വാസമാണല്ലോ, നമ്മുടെ പാരമ്പര്യമാണല്ലോ. AD 52 യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന തോമസ് അപ്പോസ്തോലൻ വന്ന് മലങ്കരയിൽ സ്ഥാപിച്ച സഭയുടെ പിന്തുടർച്ചക്കാരാണ് ഞാനും നിങ്ങളും.
52 ക്രിസ്തുവിന്റെ ശിഷ്യനായ തോമസ് അപ്പോസ്തലൻ വന്ന് സ്ഥാപിച്ച ആ സഭയുടെ അംഗങ്ങളാണ് ഞാൻ. അതുകൊണ്ട് അപ്പസ്തോലികം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സഭയുടെ അംഗങ്ങളായ ഞാനും നിങ്ങളും ഇന്ന് നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയാകുന്നു എന്നത് നമ്മളെ ശാന്തമായി ഒന്ന് പരിശോധിക്കുവാൻ. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആ ഗാത്രത്തിന്റെ അവയവങ്ങളാകുന്ന ഞാനും നിങ്ങളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിപ്പാനായിട്ട് സാധിക്കും. ആ ശരീരത്തിലെ അവയവങ്ങൾ എന്ന് മനസ്സിലാക്കി ഐക്യത്തിൽ തികഞ്ഞവരായി ഐക്യത്തിൽ ഒന്നായി മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നത് യാതൊരു സംശയമില്ല പറയും. ക്രൂശിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തിന്റെ മുമ്പിൽ ഊവെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തത് ആ സഭ സഭ മാത്രമാണ് അങ്ങനെ ഏൽപ്പിച്ചു. അതിലെ അംഗങ്ങളാണ് ഞാനും നിങ്ങളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിന്റെ ശക്തിക്ക് വിധേയപ്പെട്ട് മുൻപോട്ട് പോകുവാനായിട്ട് ഈ ലോകത്തിന്റെ ശക്തിയെ അതിജീവിക്കുന്നതായ ദൈവശക്തി മുറുകെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുവാൻ കഴിയും. ഫിലിപ്പിന്റെ കൈസര്യയിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു ജനങ്ങൾ എന്നെയാണ്. വ്യക്തമല്ലാത്ത മറുപടികൾ പ്രവാചകന്മാരാരെങ്കിലും അല്ലെ സ്നാപക യോഹന്നാൻ ഇങ്ങനെ ഓരോന്നും ഇരമ്യാവൻ എന്നൊക്കെ പറയും. എന്നാൽ തന്റെ കൂടെ ആയിരിക്കുന്ന തന്റെ ശിഷ്യ സമൂഹത്തോടെ താൻ ചോദിച്ചു നിങ്ങൾ എന്നെ ആരെന്ന് പറയും. അപ്പോൾ പത്രോസ് എല്ലാവരുടെയും പ്രതിനിധിയായി നിന്നുകൊണ്ട് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. കർത്താവ് നീ പറഞ്ഞ ഉത്തരം വളരെ ശക്തമാണ്. ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി, പിന്നെ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിനക്കിത് വെളിപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞു പറഞ്ഞു പാതാള ഗോപുരങ്ങൾ കീഴ്പ്പെടുത്താത്തതായ വിശ്വാസം നമുക്ക് കൈമുതലാണ് എന്ന് പറയുവാൻ ഏത് സാഹചര്യത്തിലും കൊറോണ വൈറസിന്റെ സാഹചര്യത്തിലും കൈമുതലാണ് എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നത് മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുക. ക്രൂശിന്റെ മഹത്വം ഉയർത്തി കാണിക്കുവാൻ ജീവിതത്തിൽ സാധിക്കും. ആ മഹത്വം ഉയർത്തി കാണിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ആയിരിക്കാനായിട്ട് ഞാൻ ആദ്യത്തെ പരിശ് നാഗ്പൂർ 78 മുതൽ 81 വരെയുള്ള സമയത്താണ് അവിടെ ആയിരുന്നു. അന്ന് അവിടെ അടുത്തുള്ളതായ ആചാര്യ വിനോബഭാവയുടെ ആശ്രമം ഞങ്ങളൊന്ന് സന്ദർശിച്ചു. 4 പേരുണ്ട് അവിടെയൊക്കെ താമസിക്കുന്ന 2 മലയാളികൾ കൂടാതെ നമ്മുടെ സുവിശേഷ പ്രസംഗ സംഘത്തിലെ അന്ന് കളക്ഷന് വേണ്ടി വന്ന അച്ഛന് പിന്നെ ഞാൻ ഞങ്ങൾ 4 പേര് അദ്ദേഹത്തെ ഒന്ന് കാണുവാനായിട്ട് അതിരാവിലെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹം മുൻപോട്ട് വന്നു. ഞങ്ങളെ മലയാളികളാണ് ക്രിസ്ത്യാനികളാണ് എന്നൊക്കെ മനസ്സിലാക്കി വന്ന ഉടനെ അദ്ദേഹം ആശ്രമത്തിൻ്റെ മുൻപിൽ സ്ഥാപിച്ചിരുന്ന യേശുക്രിസ്തുവിൻ്റെ ഒരു ക്രൂശിത രൂപം കാണിച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞ ഒരു വാചകം ഇന്നും എൻ്റെ ജീവിതയിൽ ക്രൈസ്റ്റ് crucified for others. Are you ready? നിങ്ങൾ തയ്യാറാണ്? Are you ready? നിങ്ങൾ അതിനൊരുക്കമുള്ളവർ? നിങ്ങൾ തയ്യാറാണോ? ഇന്നും നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതായിട്ട് ഞാനും നിങ്ങളും ഇതിനൊരുക്കമുള്ളവരാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതം ഉപദേശം ഞാനും നിങ്ങളും പറയുമ്പോൾ അത് ജീവിതത്തിൽ പാലിക്കുവാനായി അനുഷ്ഠിക്കുവാനായി പ്രായോഗികമാക്കുവാനായിട്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്നത് ഓർക്കുവാൻ സഭാംഗങ്ങളിൽ വിളങ്ങേണ്ട ഒരു വലിയ ഗുണം. ക്രൂശ് ഒരു ശിക്ഷയായിട്ടല്ല, പിന്നെയോ ത്യാഗപൂർണമായ ജീവിത അനുഭവം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ മഹത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്ന് കണ്ടുകൊണ്ട് നമുക്കതിനെ അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് ജീവിതത്തിന്റെ വഴികളിൽ സാധിക്കും. ഇത് നമുക്ക് മാത്രം വേണ്ടിയുള്ളതല്ല,
എത്ര നാൾ ഈ ലോകത്തിന് ജീവിക്കാൻ മനുഷ്യന് ദൈവം അവസരം കൊടുത്തിട്ടുള്ളൂ? അത്രയും നാൾ. അടുത്ത തലമുറ ഇത് അറിയണം, അടുത്ത തലമുറ ഇത് മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ ആയിത്തീരുമ്പോഴാണ് ഈ വലിയ അനുഭവം മുറുകെ പിടിക്കുവാൻ. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ അയച്ചു. എങ്ങനെയാണ് അയച്ചിരിക്കുന്നത്? എന്നെ എൻ്റെ പിതാവ് ഈ ലോകത്തിലേക്ക് ഏത് വിധത്തിൽ അയച്ചുവോ അതിന് യാതൊരു കോട്ടവും തട്ടാതെ ആ മഹത്വം അതിൻ്റെ മഹത്വത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു കുറവും വരുത്താതെ നിങ്ങളെ ഇവിടെ ആക്കിയിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ചതായ കർത്താവ് പറയാണ്, നിങ്ങൾ പോകണം, പുറപ്പെടണം. നിങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുക. ഈ വലിയ അധികാരമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ വലിയ അധികാരം തിരിച്ചറിഞ്ഞുകൊണ്ട് നാമും നമ്മുടെ മക്കളും ഈ അനുഭവത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഐക്യത്തിന്റെ പാതയിലാകുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കും. മൂന്നാമത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, അവർ ഐക്യത്തിൽ തികഞ്ഞവരാകണം. അവർ ഐക്യത്തിൽ തികഞ്ഞു. ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മെക്കുറിച്ചാണ്, എന്നെയും നിങ്ങളെയും കുറിച്ചാണ്. ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കണം എന്നതാണ്. ഐക്യതയും സ്നേഹവും എന്ന് പറയുന്ന മറ്റുള്ളവർക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നതായ ഫലം ഐക്യതയും സ്നേഹവും. അപ്പോൾ എങ്ങനെയായിരിക്കണം? അവർ ഐക്യത്തിൽ പൂർണ്ണതപ്പെട്ടവരായി തീരുവാനായിട്ട് സാധിക്കണം എന്നത് ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യമാണ്. വാസ്തവത്തിൽ ഭിന്നതയില്ലാതെയാക്കുവാനായിട്ട് കഴിയും. ഐക്യത എന്ന് പറയുമ്പോൾ അനുസരണവും ത്യാഗവും വിധേയത്വവും സ്നേഹവും ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ആ അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് സാധ്യമാകൂ, അല്ല എങ്കിൽ സാധ്യമല്ല. അപ്പോൾ നമ്മിൽ അത് വിളങ്ങണം, എന്നിൽ വിളങ്ങണം, നിങ്ങളിൽ വിളങ്ങണം, മറ്റുള്ള ആളുകൾ അത് മനസ്സിലാക്കണം. അത് കണ്ട് ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാനായിട്ട് സാധിക്കണം. ഇന്ന് സാക്ഷ്യം നഷ്ടപ്പെട്ടു സഭ. ഈ ലോകത്തിൽ വലിയ സാക്ഷ്യം നിറവേറ്റുവാനായിട്ട് ദൈവമാക്കിയത വെളിച്ചാക്കി, എന്നാൽ മറ്റു പലതും അതിനെ ഞെരുക്കിക്കളയും. അധികാരവും സ്ഥാനമോഹവും ഇതെല്ലാം അതിനെ കീഴ്പ്പെടുത്താനായിട്ട് തുടങ്ങി. എന്നാൽ ഒരിക്കലും കീഴ്പ്പെടുത്താത്തതാണ്. അത് മനസ്സിലാക്കി നല്ല സാക്ഷ്യം നിലനിർത്തുവാനായിട്ട് എത്രത്തോളം സഭാംഗങ്ങൾ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും ഇടയാകുന്നുണ്ട് എന്നത് ഓർക്കുവാനായിട്ട് സാധിക്കണം. ഈ വിശ്വാസയാത്രയിൽ ഒരുമ നമുക്ക് ആവശ്യം, ഐക്യം നമുക്ക് ആവശ്യം. ആ ഒരുമ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ, ഒരുമ മുറുകെ പിടിച്ചാൽ വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മുടെ കളക്ടർ ബഹുമാനപ്പെട്ട പി നൂഹിൻ്റെ യാത്രയയപ്പ് സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു വിടവാങ്ങൽ മെസ്സേജ് എന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ പ്രസിദ്ധീകരിച്ച കാര്യം അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയ പ്രകാരം വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ പത്തനംതിട്ട വന്നു. ജനങ്ങൾക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ലായി. എന്നാൽ ജനങ്ങൾ സഹകരിച്ചപ്പോൾ ഐകമത്യത്തോടുകൂടെ ഒരുമനപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ പ്രളയമായിരുന്നാലും കൊറോണ ആയിരുന്നാലും ഏതായിരുന്നാലും അവിടെ വലിയ ജയം കണ്ടെത്തുവാൻ അത്ഭുതകരമായി മുൻപോട്ട് പോകുവാൻ സാധിച്ചു എന്ന് ഓർക്കണം. നമുക്കിത് കഴിയും. ഈ ഐക്യത്തോടുകൂടെ മുമ്പോട്ട് ഇത് സഭാനാഥനായ ക്രിസ്തു നമ്മോടാ പറഞ്ഞിരിക്കുന്നത്. ഒന്നിച്ച് ചേർന്ന് നിന്നാൽ പ്രവർത്തിച്ചാൽ വളരെയധികം ഫലം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. അർഹിക്കാത്തതായ പലതും ചെയ്യുവാനായിട്ട് സാധിക്കും. അർഹതകൾക്ക് അതീതമായുള്ളതായ കാര്യങ്ങൾ നിറവേറ്റുവാനായിട്ട് ഒരു കൊച്ചു സഭ ലോകത്തിന് മാതൃകയായി, സഭാംഗങ്ങൾ ലോകത്തിന് മാതൃകയായി മാതൃകയാകുവാൻ കഴിയും. കൈകൾ വിശുദ്ധമെന്ന് പറയുവാൻ കഴിയും. ജീവിതം വിശുദ്ധമെന്ന് പറയുവാനായിട്ട് സാധിക്കും. ഞാൻ ഇപ്രകാരം ഒരു വാചകം കേട്ടിട്ടുണ്ട്, അത് ഇവിടെയും ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രീച്ച് ഗോസ്പൽ ഓൾവേസ്, യൂസ് വേർഡ്സ് ഇഫ് നെസസറി.
preach gospel always. Use words if necessary. ഇതെങ്ങനെ ഒക്കുന്നു? അറിയാതെ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? പ്രസംഗത്തിൽ ഇതെല്ലാം ഉണ്ട്, പക്ഷേ പ്രസംഗിക്കുന്ന ആളിൽ അതില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അതെത്രയോ പരാജയമാണ്. എന്താ അതിന്റെ അർത്ഥം? എന്താണ് നമുക്ക് നൽകുന്നതായ പാഠം? നമുക്ക് നൽകുന്ന പാഠം എന്തെന്ന് ചോദിച്ചാൽ പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കണം എന്നതാണ് അവിടെ കാണിച്ചത്. എന്ത് പ്രസംഗിച്ചോ അത് ജീവിതത്തിന്റെ ഭാഗമായി മാറണം, ജീവിതത്തിന്റെ സന്ദേശമായി മാറണം. അങ്ങനെ സന്ദേശമായി തീരുമ്പോഴാണ് ഈ ഐക്യത്തിന്റെ പാതയിൽ മുൻപോട്ട് പോകാൻ, ഐക്യത നിലനിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. ഐക്യത്തിന്റെ വഴികൾ എത്ര ശക്തമാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ടത്. പക്ഷേ അതിൽ നമ്മൾ ആരും പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെയോ ഭിന്നിപ്പിക്കുന്ന, വികലമാക്കുന്ന, ഭിന്നതയുടെ ആത്മാവിൽ മുമ്പോട്ട് പോകുന്ന അവസ്ഥയല്ലേ എന്നത് ചിന്തിക്കുവാനാണ്. അതുകൊണ്ട് ശാന്തമായി ഇന്ന് ആരാധനയിൽ സംബന്ധിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശ ഗോപുരങ്ങളായി നിലനിൽക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കും. പ്രകാശം എല്ലാ വസ്തുക്കൾക്കും ജീവൻ നൽകും. ഐക്യത ജീവദായക അനുഭവം. ഇത് നമ്മിലൂടെ നമുക്ക് നൽകുവാനായി മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കണം. പൗലോസ് ഓർമ്മപ്പെടുത്തി, നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്, കലക്കത്തിന്റെ ദൈവമല്ല. സമാധാനത്തിന്റെ ദൈവം, കലക്കത്തിന്റെ ദൈവം. ഇന്ന് സഭയെ നോക്കി ഇത് പറയുവാൻ, സമാധാനത്തിന്റെ ദൈവം നമ്മുടെ ദൈവം, കലക്കത്തിന്റെ ദൈവമല്ല നമ്മുടെ ദൈവമെന്ന് ശക്തമായി ആധികാരികമായി പറയുവാനാണ് എനിക്കും നിങ്ങൾക്കും സാധിക്കും. സഭാംഗങ്ങൾ എന്ന നിലയിൽ ഞാൻ ആരെയും കുറ്റം പറയുവാനായിട്ട് ഉണ്ടാവും. സഭാംഗങ്ങൾ എന്ന നിലയിൽ എനിക്ക്, സഭാംഗങ്ങൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇത് പറയുവാനായിട്ട് കഴിയും. സമാധാനത്തിന്റെ ദൈവത്തോടു കൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ആ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ആ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഓരോ ചൂടും വയ്ക്കുവാനായിട്ട് എനിക്കിടയാകുന്നു എന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെ ഉണ്ട്. സംശയം റിസൺ ലോർഡ് ഇസ് ഹിയർ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെ ഉണ്ടെങ്കിൽ ആ കർത്താവിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാൻ കഴിയാതെ പോകുന്നില്ല. ഇതെന്റെ കുറവല്ലാതെ എന്താവും? ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഐക്യത്തിൽ തികഞ്ഞവരായി ജീവിത അനുഭവങ്ങളിൽ ആയിത്തീരാൻ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അവർ ഒന്നാകുന്ന പോലെ നാം ഒന്നാകും. അല്ലെങ്കിൽ പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന പോലെ തൻ്റെ സഭാംഗങ്ങളും ആയിരിക്കണം. അങ്ങനെ ആയിത്തീരാൻ നമ്മെ അയച്ചിരിക്കുന്നത്. പിതാവ് തൻ്റെ പുത്രനെ പ്രകാരം ഈ ലോകത്തിലേക്ക് അയച്ചു, അപ്രകാരം തന്നെ ആ ഗ്ലോറിയോടുകൂടി, ആ മഹത്വത്തോടു, അതിനൊരു കുറവും വരുത്താതെ ആക്കിയിരിക്കുമ്പോൾ ഇവിടെ ദൈവസ്വഭാവമുള്ളവരായി ദൈവരാജ്യ മൂല്യങ്ങൾക്ക് പങ്കു പ്രാധാന്യം നൽകിക്കൊണ്ട് ഉയർന്ന ജീവിതാനുഭവങ്ങളിൽ നിലനിൽക്കുവാൻ ഐക്യത്തിൽ തികഞ്ഞവരായി സ്നേഹവും ഐക്യവും ത്യാഗവും ജീവിതത്തിന്റെ ഭാഗമാക്കുവാനായി, ജീവിതം തന്നെ ആക്കുവാനായി നമുക്ക് ഇടയാകുന്നുണ്ടോ എന്ന് തോന്നുവാൻ ഞാൻ ചിലപ്പോഴൊക്കെ പറയാറില്ല. ഒരുപാട് നമ്മുടെ യൂഹാനോൻ മാർത്തോമ മെത്രാപ്പോലിത്ത പറഞ്ഞതായ ഒരു പ്രാർത്ഥനാവാചകം ഇവിടെ ഞാൻ അറിയുവാൻ ആഗ്രഹിക്കുന്നു. അതേതാ ഇപ്രകാരം: When your knees knock, kneel on them. When your knees knock, kneel on them. പാദങ്ങൾ ഇടറി എന്ന് തോന്നും, മുട്ടുകൾ കൂട്ടിമുട്ടി എന്ന് തോന്നും, എന്നാൽ മുട്ടിന്മേൽ നിൽക്കുവാൻ സാധിക്കും. ഏത് സാഹചര്യത്തിലും ഏത് പ്രലോഭനങ്ങളുടെയും മധ്യത്തിൽ അതിനെ അതിജീവിക്കുന്ന ദൈവശക്തി അനുഭവിച്ചപ്പോൾ കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷികളായി തികഞ്ഞ ഐക്യത്തിൽ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ. ശക്തി കലകളെ വണക്കാം.
പ്രാർത്ഥിക്കാം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ള